ഗൈസ്, അപ്പോൾ നമ്മൾ നമ്മുടെ ഓസ്കാറിൻ്റെ ടാങ്കിൽ വെള്ളം പുതിയ നിറച്ചുകൊണ്ടിരിക്കുകയാണ്. പുള്ളിക്കാരൻ്റെ വെള്ളം ഒന്ന് മാറ്റുക. ഇനി നമുക്ക് നമ്മുടെ ഓസ്കാറിനെ അങ്ങോട്ട് വെക്കാം. അപ്പോൾ നേരെ നമ്മുടെ കുളം ഇപ്പോൾ ഏകദേശമൊക്കെ നമ്മുടെ പഴയ രീതിയിലൊക്കെ മാറിക്കൊണ്ടിരിക്കുക, നമ്മൾ മാറ്റിക്കൊണ്ടിരിക്കാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ കെപ്പീസൊക്കെ സെറ്റായി വരുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഈ കഴിഞ്ഞ ദിവസം ഒരു രണ്ട് ഗോൾഡ് ഫിഷ്, ജസ്റ്റ് ഒരു രണ്ട് ഗോൾഡ് ഫിഷിനെ ഒന്ന് മേടിച്ചായിരുന്നു. അപ്പോൾ ആ രണ്ടെണ്ണത്തിനെ നമ്മൾ ഇട്ടിരുന്നത് നമ്മുടെ കുളത്തിലായിരുന്നു, നമ്മുടെ കെപ്പി കുളത്തിലായിരുന്നു. ഇന്ന് രാവിലെ നോക്കിയപ്പോൾ ഒരു ഗോൾഡ് ഫിഷ് ചത്തുപോയി. എന്തുകൊണ്ടാണ് അറിയത്തില്ല. അങ്ങനെ ഗോൾഡ് ഫിഷ് സാധാരണ ഇങ്ങനത്തെ നമ്മുടെ ഈ ഇങ്ങനെ ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കുന്ന പോണ്ടിലൊക്കെ കിടക്കുന്നത്, നമ്മുടെ ഈ ഫ്ലെക്സിൻ്റെ ഷീറ്റും പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റൊക്കെ ഉണ്ടാക്കിയിട്ട് കഴിഞ്ഞാൽ അതിനകത്താണ് കിടക്കുന്നത്. എന്തോ പറ്റിയെന്ന് അറിയത്തില്ല. ഇപ്പോൾ ഈ ഒരു ഗോൾഡ് ഫിഷേ ബാക്കിയുള്ളൂ. നമ്മൾ ജസ്റ്റ് ഒന്ന് വെച്ചു, നമ്മൾ നേരത്തെ ഗോൾഡ് ഫിഷ് വളർത്തിയിട്ടുണ്ടായിരുന്നു ഇഷ്ടംപോലെ. അപ്പോൾ ബാക്കി വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കനോടെ ഓൾ സെറ്റ് ചെയ്ത് വെച്ചേക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ നിങ്ങൾക്കറിയാം ആദ്യത്തെ നമ്മുടെ ഒരു സ്ട്രെയിൻ നമ്മൾ ഡെവലപ്പ് ചെയ്തുകൊണ്ട് വരാൻ ആഗ്രഹിക്കുന്ന സ്ട്രെയിനിൻ്റെ ബ്രൂട്ട് സ്റ്റോക്ക് ആണ്. ഓക്കെ, വേറൊന്നുമല്ല നമ്മുടെ ഗോൾഡൻ സിസർട്ടെയിലാണ്. ഇതിപ്പോൾ വളരെ റെയറായിട്ട് കിട്ടുന്ന ഒരു സ്ട്രെയിനാണ്. ഓക്കെ, ഇപ്പോൾ എല്ലാവരുടെ കയ്യിലും ഏകദേശം ഒരു 50 അല്ലെങ്കിൽ ഒരു 60% എല്ലാവരുടെ കയ്യിലും ഉള്ള സ്ട്രെയിനാണ്. പക്ഷേ ഇത് കിട്ടാനും ഡെവലപ്പ് ചെയ്യാനും ഭയങ്കര പാടാണ്. അതേപോലെ തൊട്ടടുത്തായിട്ട് നമ്മൾ വേറൊരു സ്ട്രെയിനൂടെ ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഇത് നമ്മുടെ പഴയ യെല്ലോ സ്നേക്ക് സ്കിൻ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. ഓക്കെ, പഴയ എല്ലാവരും പഴയ സമയത്തൊക്കെ എല്ലാവരും വളർത്തിക്കൊണ്ടിരുന്നതാണ്. ഇപ്പോൾ ഇത് ആരും അങ്ങനെ, ഇപ്പോൾ ചിലവരൊക്കെ കുറച്ച് പേരെ ഇപ്പോൾ സ്നേക്ക് സ്കിന് മാത്രമായിട്ട് ഇപ്പോൾ ഡെവലപ്പ് ചെയ്യുന്നുള്ളൂ. ഇപ്പോൾ ഇത് കൂടുതലും കാണപ്പെടുന്നത് നമ്മുടെ മിക്സ്ഡ് എപ്പീസിലൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഈ രണ്ട് സ്ട്രെയിനും നമ്മുടെ യെല്ലോ സ്നേക്ക് സ്കിൻ ഈ കഴിഞ്ഞിട്ട് ബ്രീഡായിരുന്നു. ഫസ്റ്റ് ബ്രീഡിങ് ആയതുകൊണ്ട് 4 കുഞ്ഞുങ്ങളെ കിട്ടിയുള്ളൂ. പിന്നെ നമ്മുടെ ഗോൾഡൻ സിസ്റ്റൈലും അവിടെ നമ്മൾ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ നമ്മുടെ ഓസ്കാറിനെ പുതിയ വെള്ളമൊക്കെ മാറ്റി സെറ്റാക്കി ടാങ്കിലോട്ട് റിലീസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ തൊട്ടപ്പുറത്തായിട്ട് ഒരു ബക്കറ്റ് കാണാം. ഇതിനകത്തുള്ളത് എന്തുവാന്ന് വെച്ചാൽ നമ്മുടെ ഗോൾഡൻ സിസർട്ടൈലിൻ്റെ കുഞ്ഞുങ്ങളാണ്. ഈ കഴിഞ്ഞ ദിവസം ഏകദേശം ഒരു 2 ബാച്ചോളം ബ്രീഡായിരുന്നു. 2 ബാച്ച് നമുക്ക് കിട്ടിയത് 10-13, ഒരു ആവറേജ് 10-13 കുഞ്ഞുങ്ങളെ കിട്ടിയുള്ളൂ. അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ നമ്മൾ ഈ ഗോൾഡൻ കെപ്പീസിൻ്റെ കുഞ്ഞുങ്ങൾക്കൊരു വലിയ ടാങ്ക് തന്നെ സെറ്റപ്പ് ആയി കൊടുത്തിട്ടുണ്ട്. വലിയ ടാങ്ക് എന്ന് പറയാൻ പറ്റത്തില്ല, വലിയൊരു ബക്കറ്റ്. അവർക്ക് ഇതിനകത്ത് തന്നെ ഇഷ്ടംപോലെ സ്പേസ് കാണും. ഇവിടെ പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുളത്തിൻ്റെ സൈഡിൽ ഇപ്പോൾ ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു അവസ്ഥ നിങ്ങൾ കണ്ടില്ലേ, വളരെയധികം ഗുരുതരമായിട്ടുള്ളൊരു അവസ്ഥയാണ്, കണ്ടില്ലേ. പ്ലാസ്റ്റിക്കെല്ലാം കീറിത്തുടങ്ങി. അപ്പോൾ നമ്മുടെ മനസ്സിൽ വേറൊരു പ്ലാനൂടെ ഉണ്ട്. നമ്മൾ വേറൊരു ഷീറ്റ് മേടിച്ചിട്ട് കുളം കുറച്ചുകൂടെ സൈഡിൽ കുറച്ചുകൂടെ കട്ടൊക്കെ പിടിപ്പിച്ചിട്ട് നമ്മൾ കുറച്ചുകൂടെ വലുതാക്കാനായിട്ടുള്ള ഒരു ചെറിയ പ്ലാനിങ് ഉണ്ട്. ഓക്കെ, അതിപ്പോഴേ ഇല്ല, വീഡിയോ വരും, അപ്പോൾ ഞാൻ നിങ്ങൾക്ക് പറയാം. ഓക്കെ, വീഡിയോ നമ്മളിടുന്നുണ്ട്. അപ്പോൾ ഗോൾഡ് ഫിഷിൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ, നമ്മൾ നേരത്തെ ഗോൾഡ് ഫിഷ് വളർത്തിയിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു 6-8 മാസത്തിന് മുമ്പ് നമ്മൾ ഗോൾഡ് ഫിഷ് വളർത്തുന്നുണ്ടായിരുന്നു. പിന്നെ അത് ഒരു രീതിയിൽ പോയതാണ്. ഇപ്പോൾ നമ്മൾ പിന്നെ ജസ്റ്റ് ഒരു സാമ്പിൾ ഇതിലൊരു ഒരു രീതിയിൽ നമ്മൾ രണ്ട് ചെറിയ കുഞ്ഞാപ്പീനെ 2 മേടിച്ചായിരുന്നു. അതിനകത്ത് നിന്ന് വരണം പോയി, എന്തുകൊണ്ടാണ് അറിയത്തില്ല. ചിലപ്പോൾ ഫുഡ് കഴിക്കാതായിരിക്കും. എൻ്റെ കയ്യിൽ ഇവരിപ്പോൾ വന്നിട്ട് 3-4 ദിവസമായി. അപ്പോൾ 3-4 ദിവസമായി. ഈ ദിവസങ്ങളിലല്ല ഇവർ ഫുഡ് കഴിച്ചാൽ കണ്ടിട്ടില്ല. ഗപ്പിക്ക് ഫുഡ് കൊടുക്കുമ്പോൾ ഗപ്പി മാത്രം കഴിക്കും. ഇവർ പേടിച്ച് പോയി പായലിൻ്റെ ഇടയ്ക്കൊക്കെ പോയിരിക്കുമായിരുന്നു. അപ്പോൾ ഫുഡ് കഴിക്കാത്തതുകൊണ്ടായിരിക്കും പറഞ്ഞ് ചത്തുപോയത്, എനിക്കറിയത്തില്ല. ഇനി ഗോൾഡ് ഫിഷിനെ കുറിച്ച് വലിയ പിടുത്തമില്ല. ഏകദേശം ഒരു 50-60% ഇവരെ കുറിച്ച് അറിയത്തുള്ളൂ. പിന്നെ ഇവർ ചത്തുപോകുന്നതിൻ്റെ കേസൊന്നും എനിക്ക് അധികമൊന്നും അറിയത്തില്ല. ഓക്കെ, പിന്നെ ഇവരെ വളർത്തുന്നതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഗോൾഡ് ഫിഷിനെ വളർത്തുന്നത് ഭയങ്കര ഇഷ്ടമാണ്. നേരത്തെ നമ്മുടെ കയ്യിലുള്ളായിരുന്നൊരു ടോപ്പായിട്ട് നമ്മുടെ കയ്യിൽ ഒരു 6 ഉണ്ടായിരുന്നു. 6 ഭയങ്കര വലുതായിരുന്നു, നല്ല സൈസുള്ള ഗോൾഡ് ഫിഷായിരുന്നു. പിന്നെ ഒരു രീതിയിൽ നമ്മുടെ കയ്യിൽ നഷ്ടപ്പെട്ടു പോയി. പിന്നെ വേറൊരു പുള്ളിക്കാരനോട് നമ്മൾ മേടിക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. സ്പെഷ്യൽ വീഡിയോ ആയിരിക്കും, സ്പെഷ്യൽ പുള്ളിക്കാരനുമായിരിക്കും. ഓക്കെ, നിങ്ങൾ ആരും ചിലപ്പോൾ ചിന്തിച്ച് പോലും നോക്കാൻ പറ്റാത്ത ഒരാളായിരിക്കും. എത്രമാത്രം സക്സസ്ഫുൾ ആവുമെന്ന് അറിയത്തില്ല. നമ്മൾ ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സ്പെഷ്യൽ വീഡിയോ വരാനായിട്ട്, സ്പെഷ്യൽ വീഡിയോ സക്സസ് ആയി കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ വീഡിയോ ഇടുന്നതായിരിക്കും, ഇല്ലെങ്കിൽ വീഡിയോ വരത്തില്ല. ഓക്കെ, അപ്പോൾ പരമാവധി ഞാൻ സക്സസ് ആവാൻ വേണ്ടി ഞാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ ആ ഒരു വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കും.